എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഈ ഒരു കപ്പ്, 250 ml ഒരു കപ്പാണ്. ആ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മൈദപ്പൊടിയുടെ കൂടെ തന്നെ നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, നല്ല മിനുസത്തിൽ പൊടിച്ച പൊടി, പച്ചരി പൊടിച്ചത്, അത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക്. പച്ചരിയും പുഴുങ്ങലരിയും കൂടി ചേർത്തതല്ല, വെറും പച്ചരി മാത്രം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആ ഒരു കപ്പ്, 250 ml ആ ഒരു കപ്പ് വെള്ളം തന്നെ ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ടൊന്ന് നല്ല മിക്സാക്കിയിട്ട് നല്ല ലൂസ് പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാനൊരു അത് പോരായിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അരക്കപ്പ്. ഞാനിത് ഇനി മുഴുവനായിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടി ഞാനിതിലേക്ക് ആ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത്, ആ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ കട്ടകളൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പയും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് കട്ടകളൊന്നും തീരെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്, കാരണം ഇതിനകത്ത് കട്ടകളൊക്കെ അവശേഷിച്ച് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടകളൊക്കെ നിന്നിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ ഇതുപോലത്തെ ഒരു ഇങ്ങനെ ഒരു പിണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കളയാം. ഇനി ഞാൻ ഇതുണ്ടാക്കുന്നത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ നല്ലത്. ഇനി ഇതിൻ്റെ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതേക്ക് 1/2 കിലോ ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ 1/2 കിലോ ശർക്കരയിൽ ഈ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുത്തിട്ട്, അതായത് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് വെള്ളം ശർക്കരയൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഞാൻ അരിച്ചെടുത്തതാണ്. ആ അരിച്ചെടുത്ത ശർക്കര ഈ 250 ml കപ്പിൽ 2 കപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 2 കപ്പും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതായത് 1/2 കിലോ ശർക്കരയാണ്. 1/2 കിലോ ശർക്കരയിൽ ആ 250 ml ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്തത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ഹൽവ സെറ്റ് ചെയ്യേണ്ട ഒരു പാത്രം ആദ്യമേ സെറ്റാക്കി വെക്കണം. അപ്പോൾ അത് ഞാൻ മോൻ്റെ ടിഫിൻ ബോക്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. എനിക്ക് ഈ ഒരു ഷേപ്പിൽ ആയി കിട്ടാനൊരു ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇത് ഈ പാത്രം എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ഇതിൽ കുറച്ച് നെയ്യ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യമേ തന്നെ ഈ നമ്മുടെ അലുവ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ പാത്രം നമ്മളിങ്ങനെ നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആദ്യമേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നെങ്കിൽ മാത്രം നമുക്ക്, അതായത് നമ്മൾ ഇളക്കി കൊടുത്ത് കൂട്ട് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അതിലേക്ക് ചേർക്കേണ്ട നെയ്യ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നെയ്യ് എത്രത്തോളം കൂടുതൽ നെയ്യ് വേണം, എന്തായാലും 1/2 കപ്പോളം നെയ്യ്, അതായത് ആ 1 കപ്പ് മൈദയിൽ 1/2 കപ്പോളം നെയ്യങ്ങും വേണം കേട്ടോ. ഇനി നമ്മുടെ കൂട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുത്ത് തുടങ്ങിയാൽ പിന്നെ കൈ എടുക്കാതെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. കൈ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലെ നമ്മൾ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ആടിയിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടകട്ടകളായിട്ട് നിൽക്കും. കാരണം ഇത് മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടിയിട്ടുള്ള മിക്സാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടകളായിപ്പോവും. അതുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു 5-10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇതാ ഈ പരുവത്തിൽ ആയി കിട്ടും നമുക്ക്. 10 മിനിറ്റൊന്നും ആവാൻ നിൽക്കണ്ട, അത്രയൊന്നും ആവില്ല. എന്നാലും ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ആയി കിട്ടും. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, എങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുക്കൽ നിർത്താൻ പാടില്ല കേട്ടോ. കൂട്ട് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു തുടങ്ങാം. അതുകൊണ്ട് ഓരോ സ്പൂണിൽ ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഇളക്കി കൊടുക്കുക. നെയ്യുടെ ആ ഒരു പറ്റങ്ങ് പോയി എന്ന് മാറിപ്പോയി എന്ന് തോന്നുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള നമ്മൾ എത്രയാണോ നെയ്യ് എടുത്ത് വെച്ചിരിക്കുന്നത്, നെയ്യ് അത്യാവശ്യം വേണം കേട്ടോ. 1/2 കപ്പോളം നെയ്യ് എന്തായാലും എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കി, ചെറിയതായത് കഴിച്ചൊക്കെ നോക്കിയിട്ട് നെയ്യുടെ ടേസ്റ്റ് കുറവാണെന്ന് തോന്നുമ്പോൾ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്, ചില ആളുകൾക്ക് നെയ്യ് അത്ര ഇഷ്ടമുണ്ടാവില്ലല്ലോ. ഇത് നമ്മുടെ ഈ ഒരു കൂട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഏകദേശം 1/4 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ ഹലുവയുടെ പരുവം, ഇതൊന്നുമല്ല. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇനി ഒരു 1/2 മണിക്കൂറോളം നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. നോൺ സ്റ്റിക്കിലാവുമ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. കാരണം നമ്മൾ ഇപ്പോൾ അലുമിനിയം പാത്രങ്ങളൊക്കെയാണ് എടുത്തതെങ്കിൽ നമുക്ക് തീരെ ഇതുപോലെ, ഇപ്പം ഞാൻ ഈ നെയ്യ് എടുക്കാൻ വേണ്ടി ആ എടുക്കുന്ന സമയമല്ലേ, അത്ര പോലും തന്നെ നമുക്ക് കൈ നിർത്താതെ നിർത്താൻ പറ്റില്ല. കാരണം അതിങ്ങനെ അടിക്ക് പിടിച്ച പോലെ ആയിപ്പോവും.
ഇപ്പം നോൺ സ്റ്റിക്കിലാവുമ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് തന്നെ എടുക്കണമെന്ന് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അലൂമിനിയത്തിൻ്റെ പാത്രം, പക്ഷേ നല്ലപോലെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. വീട്ടിൽ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് സുഖമായിരിക്കും. അതായത് ഒരാൾ മാറുമ്പോൾ മറ്റേയാൾ ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. ഇടയ്ക്കൊന്ന് മോൻ, ചെറിയ മോനൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ആ ഏലക്കായയുടെ പൊടിയൊക്കെ ഒന്ന് പൊടിക്കാൻ പോയ സമയത്ത് മോനൊന്ന് ഇളക്കി കൊടുത്തു ജസ്റ്റ്. അപ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും കേട്ടോ. നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട് അല്ലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ എന്നൊക്കെ നമ്മളിങ്ങനെ ഒറ്റ നൃത്തം നിന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായി. ഇതിപ്പോൾ ഏകദേശം ഒരു ആയി വരുന്നുണ്ട്, എങ്കിലും നമുക്ക് ആയിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഏലക്കായയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏലക്കായയുടെ പൊടി ഇതിന് നല്ലൊരു ടേസ്റ്റാണ്, പക്ഷേങ്കിൽ എല്ലാവർക്കൊന്നും അങ്ങനെ ഏലക്കായയുടെ ഇത് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും വരില്ലല്ലോ. എങ്കിലും അലുവയുടെ ആ ഒരു ടേസ്റ്റിൽ വരണമെങ്കിൽ ഈ ഏലക്കായയുടെ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിൽ വേണമെങ്കിൽ നെയ്യ് വീണ്ടും ഒഴിച്ച് കൊടുക്കണം. കണ്ടോ, ഞാൻ ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ചതിൽ നിന്നും എക്സ്ട്രാ വീണ്ടും എടുത്തതാണ് കേട്ടോ. അതിലാ നെയ്യ് ഇങ്ങനെ ഒന്ന് ഇത് ആയി വരുമ്പോൾ നെയ്യൊക്കെ ഒന്ന് ഇങ്ങനെ ഇളകി വരുന്നത് പോലെ തോന്നും. അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. നല്ല പോലെ കൈവേദനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഞാനിതൊന്ന് സെറ്റായിട്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾ കാണിച്ചു. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഏലക്കായുടെ പൊടി ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. ഞാനേതായാലും ഇനി ഇട്ട് കൊടുക്കുന്നില്ല. ആ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതില്ലേ, അത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടാൽ അണ്ടിപ്പരിപ്പ് വേസ്റ്റ് ആക്കലായിരിക്കും, ഇവിടുന്ന് എടുത്ത് കളയേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വെറുതെ കളയാനാക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഞാനിത് നമ്മുടെ അലുവ ഏതായാലും ആയി കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ആയി കഴിഞ്ഞു നോക്കണമെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ അലുവയുടെ കുറച്ചൊരു ചെറിയൊരു കഷ്ണം പോലെ ഇതിനകത്ത് എടുത്തിടുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് പിന്നെ ഇങ്ങനെ ഉരുട്ടി നോക്കുക. ആ വെള്ളത്തിലിട്ട് ആ ഇത് നമുക്കൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ ഉരുട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഉരുണി പോലെ, അതായത് ഉണ്ട പോലെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹലുവ ആയിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. പക്ഷേ ഇതിപ്പോൾ ആയിട്ട് വരുന്നില്ല, നല്ല പരന്ന് അപ്പിച്ച് പോലെ തന്നെയാണ് ആയി വരുന്നത്. അതുകൊണ്ട് ഇതായിട്ടില്ല, ഇനിയും കുറച്ച് നേരം കൂടി ആക്കിയെടുക്കണം. ഇനി എന്തായാലും ഞാനിത് മുഴുവനായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ഹലുവ റെഡി ആയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അത്ര വരെ നിങ്ങളോട് ഇങ്ങനെ കാണിച്ചിരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റായിട്ട് എന്നിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ അപ്പാടെ തന്നെ ഇട്ട് കൊടുക്കുക. ഒട്ടും താമസിക്കേണ്ട, അപ്പോടെ തന്നെ ഇട്ട് കൊടുക്കണം. കാരണം ഇത് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ആ എങ്ങനെയാണോ ആ ഷേപ്പിൽ നമ്മൾ വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് സെറ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണമെന്ന്. അത് നമ്മളതുകൊണ്ട് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊരു സ്പൂൺ കൊണ്ട് നല്ലൊരു ലെവൽ ചെയ്തിട്ട് നല്ലൊരു ഫിനിഷിങ് ആക്കി എടുത്തിട്ട് വരാം കേട്ടോ. നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് കൂടി, നെയ്യ് ഇങ്ങനെ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കുറേ നെയ്യ് ഇതിനകത്ത് ഉപയോഗിച്ചതാണ്. നെയ്യ് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നാലും കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടേ, ഇങ്ങനെ മുകളിൽ കുറച്ച് ഇങ്ങനെ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നെയ്യൊന്ന് തേച്ച് കൊടുത്തേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഹൽവ ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കമിഴ്ത്തി കൊടുത്താൽ ഇതുപോലുള്ളൊരു ഹൽവ നല്ല അടിപൊളിയായിട്ട് കിട്ടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.